സംസ്ഥാനത്താകെയുള്ള ആക്റ്റീവ് കേസുകളുടെ 3.6% മാത്രമാണ് വിവിധ ഹോസ്പിറ്റലുകളിൽ ഉള്ളത്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ ഐ സി യു ബെഡുകളിൽ കോവിഡ് നോൺ കോവിഡ് രോഗികൾ 40.6% മാത്രമാണ്. അതായത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നുണ്ടെങ്കിലും ഐ സി യുവിലുള്ള രോഗികളുടെ എണ്ണത്തിൽ വർധനവ് കാര്യമായി ഉണ്ടാകുന്നില്ല. വെന്റിലേറ്ററുകളുടെ ഉപയോഗം കോവിഡ് നോൺ കോവിഡ് രോഗികൾ 13% മാത്രമാണ്. സ്വകാര്യ ആശുപത്രികളിലെയും ഐ സി യു വെന്റിലേറ്റർ ഉപയോഗത്തിൽ കാര്യമായ വർധന ഉണ്ടാകുന്നില്ല. ഇന്ന് ഐ സി യുവിലുള്ള കോവിഡ് രോഗികൾ 9.3% സ്വകാര്യ ആശുപത്രികളിൽ, വെന്റിലേറ്റർ 9.99% രോഗികൾക്കാണ്, കോവിഡ് രോഗികൾക്കാണ് സ്വകാര്യ ആശുപത്രികളിൽ വെന്റിലേറ്റർ സഹായം ആവശ്യമായിട്ടുള്ളത്. 15 മുതൽ 17 വരെ വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് സംസ്ഥാനത്തെ 70% വാക്സിനേഷൻ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് 1 ഡോസ് 100% കൊടുത്തു. 2 ഡോസ് 84% മുകളിലാണ്. ബൂസ്റ്റർ ഡോസ് ഇതുവരെ ആരോഗ്യ പ്രവർത്തകർക്കുൾപ്പെടെ നൽകിയത് 5,05,291 ഡോസുകളാണ്. കോവിഡ് 3-ാം തരംഗത്തിലെ പ്രതിരോധ തന്ത്രം 1-ാം തരംഗത്തിൽ നിന്നും 2-ാം തരംഗത്തിൽ നിന്നും വ്യത്യസ്തമാണ്. ഇതിന് അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ഇപ്പോൾ നമ്മൾ വാക്സിനേറ്റഡ് ആണ് എന്നുള്ളതാണ്. 2-ാമത്തെ പ്രധാനപ്പെട്ട കാരണം ഈ തരംഗത്തിന് കാരണമായിട്ടുള്ള കൊറോണ വൈറസിൻ്റെ ഒമിക്രോൺ വകഭേദത്തിൻ്റെ വ്യാപനശേഷി വളരെ കൂടുതലാണ് എങ്കിലും ഡെൽറ്റ വകഭേദവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതിൻ്റെ തീവ്രത കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ എല്ലാവർക്കും ക്വാറന്റൈൻ വേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിർദ്ദേശം. കോവിഡ് രോഗിയെ അടുത്ത് നിരന്തരം പരിചരിക്കുന്ന കെയർ ഗിവർക്ക് മാത്രം മതിയാകും ക്വാറന്റൈൻ. ഈ അവസരത്തിൽ സംസ്ഥാനത്ത് MBBS പാസ്സായിട്ടുള്ള TCMC-യിൽ താൽക്കാലിക രജിസ്ട്രേഷനും പെർമനൻ്റ് രജിസ്ട്രേഷനും എടുത്തിട്ടുള്ള ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ പ്രൊഫഷണലുകളെ വോളണ്ടറി സർവീസിന് 2 മാസത്തേക്ക്, ഈ സേവനം നൽകാൻ താൽപ്പര്യമുള്ളവർക്ക് അവരുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ്. ഇങ്ങനെ സേവനമനുഷ്ഠിക്കുന്നവർക്ക് ഈ ഒരു 2 മാസത്തെ സേവനത്തിന് ശേഷം ആരോഗ്യ വകുപ്പ് അവർക്കതിനനുസരിച്ചിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ്, അവരുടെ സേവനം സംബന്ധിച്ച് അക്നോളജ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്.